BDJ-ഉം വെള്ളാപ്പള്ളിമാരും കേന്ദ്ര നിരീക്ഷണത്തിൽ. ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നാൽ BDJ-ഉം ബന്ധത്തിൽ നിർണായക തീരുമാനം BJP തന്നെ എടുക്കുമെന്നാണ് സൂചന. ഇക്കാര്യത്തിൽ RSS നേതൃത്വവുമായി BJP-യിലെ മുതിർന്ന നേതാക്കൾ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. BDJ-ന്റെ ഒരു സമ്മർദ്ദത്തിനും വഴങ്ങേണ്ടതില്ലെന്ന ഉറച്ച നിലപാടിലാണ് പരിവാർ നേതൃത്വം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷ അനുകൂല നിലപാട് സ്വീകരിക്കുമ്പോൾ മകൻ വെള്ളാപ്പള്ളിയുടെ നിലപാടിന് പ്രസക്തി ഉണ്ടാകില്ലെന്നാണ് കാവ്യപ്പടയുടെ നിഗമനം. SNDP യോഗത്തിന്റെ രാഷ്ട്രീയ വിഭാഗമായാണ് BDJ അറിയപ്പെടുന്നതെന്ന കാര്യവും പരിവാർ നേതാക്കൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രണ്ടു വള്ളത്തിൽ കാലുവെച്ചുള്ള വെള്ളാപ്പള്ളിമാരുടെ നിലപാടുകൾ പാർട്ടിക്ക് ക്ഷീണമാണ് ഉണ്ടാക്കുന്നതെന്ന വികാരവും BJP ഉണ്ട്. നിലവിൽ BDJ-നെ ഇടതുപക്ഷത്തേക്ക് എത്തിക്കാനാണ് വെള്ളാപ്പള്ളി ശ്രമിക്കുന്നതെന്നാണ് BJP കരുതുന്നത്. 2021 പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് അത്തരമൊരു സാധ്യത അവർ മുന്നിൽ കാണുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ BDJ-ന് നൽകിയ സ്പൈസസ് ബോർഡ് ചെയർമാൻ ഉൾപ്പെടെയുള്ള പദവികൾ തിരിച്ചു വാങ്ങണമെന്ന ആവശ്യവും പാർട്ടിയിൽ ശക്തമാണ്. ഉപതെരഞ്ഞെടുപ്പ് വരെ ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണം നടത്തില്ലെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതികരണം ഉണ്ടാകുമെന്നാണ് സൂചന. NDA മറ്റു ഘടകകക്ഷികൾക്കും BDJ-ന്റെ അവസരവാദ നിലപാടിൽ ശക്തമായ എതിർപ്പാണുള്ളത്. തുഷാറിനെ NDA കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റി PC ജോർജോ PC തോമസോ ആ സ്ഥാനത്ത് വരണമെന്നതാണ് ഘടകകക്ഷികളുടെയും നിലപാട്. BDJ-നെ NDA നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച അമിത്ഷാ തന്നെ നിലവിലെ സംഭവ വികാസങ്ങളിൽ കടുത്ത അതൃപ്തിയിലാണുള്ളത്. മുന്നണി മാറ്റ സൂചന നൽകുന്ന തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ വിലപേശൽ തന്ത്രമായാണ് BJP കേന്ദ്ര നേതൃത്വവും വിലയിരുത്തുന്നത്. സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ലെന്നതാണ് അവരുടെയും തീരുമാനം. ഈ സന്ദേശം വ്യക്തമായി തന്നെ BDJ നേതൃത്വത്തിന് BJP നേതൃത്വം കൈമാറിയിട്ടുണ്ട്. സാഹസത്തിന് മുതിർന്നാൽ കേന്ദ്രം പകപോക്കൽ നടത്തുമെന്ന ആശങ്ക കൂടി ഉയർന്നതോടെയാണ് പുതിയ പ്രതികരണവുമായി ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി രംഗത്ത് വന്നിരിക്കുന്നത്. 3 മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നും BDJ സജീവമാണെന്നുമാണ് തുഷാറിന്റെ പുതിയ പ്രതികരണം. കോന്നിയിൽ BJP സ്ഥാനാർത്ഥി K.സുരേന്ദ്രനുമൊത്തുള്ള പ്രചരണത്തിലും BDJ അധ്യക്ഷൻ പങ്കെടുക്കുകയുണ്ടായി. കേന്ദ്ര സർക്കാർ പകപോക്കൽ നടപടി ഭയന്നാണ് ഈ നീക്കമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത്. കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്ത കോൺഗ്രസ് നേതാക്കളായ P.ചിദംബരവും DK ശിവകുമാറുമെല്ലാം ഇപ്പോഴും ജയിലിലാണുള്ളത്. ഇതിൽ ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തത് തന്നെ കള്ളപ്പണ കേസിലായിരുന്നു. ഇവിടെ മൈക്രോഫിനാൻസ് തട്ടിപ്പ് മുതൽ ശാശ്വതീകാനന്ദ സ്വാമിയുടെ മരണത്തിൽ വരെ ആരോപണം ഉയർന്നിരുന്നത് വെള്ളാപ്പള്ളിക്ക് നേരെയായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പിണറായി സർക്കാരിനോട് വെള്ളാപ്പള്ളി നടേശൻ അടുപ്പം കാണിച്ചിരുന്നത്. ഇതേ സംഭവങ്ങളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കാൻ സംസ്ഥാന സർക്കാരിന്റെ അനുമതിയൊന്നും ആവശ്യമില്ല. അതിന് കോടതി ഇടപെടൽ മാത്രം മതിയാകും. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഏത് BJP അനുഭാവിക്കും കോടതിയെ സമീപിക്കാനും അവകാശമുണ്ട്. കള്ളപ്പണം സംബന്ധിച്ചും അവഹിത സ്വത്ത് സമ്പാദനം സംബന്ധിച്ചുമാണെങ്കിൽ അന്വേഷണം നടത്താൻ കോടതിയുടെ അനുമതി പോലും കേന്ദ്ര ഏജൻസികൾക്ക് നിലവിൽ ആവശ്യമില്ല. ഈ യാഥാർത്ഥ്യം കൂടി ഉൾക്കൊണ്ടാണ് BDJ-ന്റെ ഇപ്പോഴത്തെ മലക്കം മറിച്ചില്ലെന്ന ആരോപണമാണ് ഉയരുന്നത്. മാത്രമല്ല BDJ സഹായമില്ലാതെ ഒരു സീറ്റിൽ BJP വിജയിച്ചാൽ അതും വെള്ളാപ്പള്ളിമാർക്ക് തിരിച്ചടിയാകും. ഉപതെരഞ്ഞെടുപ്പിൽ NDA നേടുന്ന വോട്ടുകളുടെ പങ്കിലും BDJ അവകാശവാദം ഉന്നയിക്കാൻ കഴിയുകയില്ല. ഇക്കാര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടാണ് തുഷാർ തന്നെ നേരിട്ട് കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ തുഷാർ വന്നതുകൊണ്ടോ BDJ ഒപ്പമുള്ളതുകൊണ്ടോ പ്രത്യേകിച്ചൊരു ഗുണവും BJP ഉണ്ടാകില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശന് തന്നെ ഈഴവ് വിഭാഗത്തിൽ സ്വാധീനമില്ല എന്ന നിലപാടിലാണ് അവർ. ഈഴവ് വോട്ട് BDJ മുൻനിർത്തിയാൽ കിട്ടുമെന്ന് കരുതുന്നവർ നായർ വോട്ടുകളാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന മുന്നറിയിപ്പും രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്നുണ്ട്. BDJ സഹകരിപ്പിക്കുന്നുണ്ടെങ്കിലും അവരെ പൂർണ്ണമായും വിശ്വാസത്തിൽ എടുക്കാതെയാണ് BJP പ്രവർത്തനം. RSS പ്രവർത്തകരെ കൂടുതലായി കോന്നി, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. മഞ്ചേശ്വരത്ത് കർണാടകയിലെ BJP പ്രവർത്തകരും രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഈ 3 സീറ്റുകളിൽ ഒരു സീറ്റെങ്കിലും പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അത് BJP സംബന്ധിച്ച് വലിയ നേട്ടമാകും. അരൂർ സീറ്റ് നിലനിർത്തി മറ്റു സീറ്റുകളിൽ അട്ടിമറി വിജയമാണ് CPM ലക്ഷ്യമിടുന്നത്. വട്ടിയൂർക്കാവിലും കോന്നിയിലും മഞ്ചേശ്വരത്തും BJP നേരിട്ടുള്ള ഏറ്റുമുട്ടൽ എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ഇതിനകം തന്നെ CPM കഴിഞ്ഞിട്ടുണ്ട്. UDF ആണ് ഇവിടെ ഏറെ പ്രതിരോധത്തിലായിരിക്കുന്നത്. അവരുടെ ഏക പ്രതീക്ഷ NSS വോട്ടുകളിലാണ്. ശരിദൂരം സ്വീകരിക്കുമെന്ന സുകുമാരൻ നായരുടെ പ്രസ്താവനയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ആത്മവിശ്വാസം പകരുന്നത്. എന്നാൽ നായർ വിഭാഗത്തിന്റെ വോട്ടുകളിൽ നല്ലൊരു പങ്കും ലഭിക്കുമെന്ന പ്രതീക്ഷ BJP വച്ചു പുലർത്തുന്നുണ്ട്. നേതൃത്വത്തിന്റെ ആഹ്വാനത്തിനെതിരായ നിലപാട് നായർ സമുദായ അംഗങ്ങൾ സ്വീകരിക്കുമെന്നാണ് CPM പ്രതീക്ഷിക്കുന്നത്.